ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് മതം തൊട്ടാൽപ്പൊള്ളുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു. പ്രവാചകൻ നിന്നെ തുടർന്ന് വലിയ രീതിയിലുള്ള കലാപം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കം പലരും ഹൈന്ദവ വിശ്വാസികളെയും ഹൈന്ദവ ദൈവങ്ങളെ അപമാനിച്ചതിനെതിരെ വലിയ പ്രതിഷേധം, കേസുകൾ ഇതൊക്കെ നടന്നു വരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കാനഡയിലുള്ള സംവിധായക ലീന മണിമേഖല എന്ന് പറയുന്ന സംവിധായക കാളി എന്ന് പറയുന്ന ഒരു ചിത്രത്തിൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്തു. ഈ പോസ്റ്ററിൽ കാളിദേവി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമായിരുന്നു ആ പോസ്റ്ററിലുണ്ടായിരുന്നത്. ഇതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർക്കെതിരെ ഉയരുകയും ദില്ലി UP സംസ്ഥാനങ്ങൾ ഇവർക്കെതിരെ കേസ് ചുമത്തുകയും ചെയ്തു. ഈ കേസ് ഇവിടെ കൊണ്ട് അവസാനിച്ചില്ല, അല്ലെങ്കിൽ ഈ പ്രതിഷേധം ഇവിടെ കൊണ്ട് അവസാനിച്ചില്ല. കാരണം ഇവർ താമസിക്കുന്നത് കാനഡയിലാണ്. കാനഡയിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത്, കാനഡയിലാണ് ഈ പോസ്റ്റർ പ്രദർശിപ്പിച്ചത്. തുടർന്ന് ഇത് സോഷ്യൽ മീഡിയ വഴി അവർ ഷെയർ ചെയ്യുകയായിരുന്നു. ഏതായാലും കാനഡയിൽ ഹൈന്ദവ സംഘടനകൾ വളരെ ശക്തമായ നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ സംഘടനകളുടെ വലിയ പ്രതിഷേധം കാനഡയിൽ ഉണ്ടാകുകയും ചെയ്തു. കാനഡയിലെ ടൊറാൻഡോ അഖാഖാൻ മ്യൂസിയത്തിൻ്റെ അണ്ടർ ദി ടെൻ്റ് എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ലീന മണിമേഖലയുടെ കാളി എന്ന ചിത്രം പ്രദർശിപ്പിച്ചതും ഈ പോസ്റ്റർ പ്രദർശിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ ഈ മ്യൂസിയത്തിൻ്റെ നേർക്കായിരുന്നു ഈ പ്രതിഷേധങ്ങൾ മുഴുവൻ. തുടർന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇടപെടുകയും മ്യൂസിയത്തിനോട് ഇതിൻ്റെ ഈ വിശദാംശങ്ങൾ തേടുകയും ചെയ്തു. തുടർന്ന് മ്യൂസിയം അധികൃതർ ഇപ്പോൾ ക്ഷമ പറയാൻ തയ്യാറായിരിക്കുന്നു. അവർ പറഞ്ഞത് ഈ പോസ്റ്ററിലൂടെ ഹിന്ദുവികാരം വ്രണപ്പെട്ടതിൽ തങ്ങൾ ഖേദിക്കുന്നു, തങ്ങൾ ക്ഷമ ചോദിക്കുന്നു, തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഈ ഒരു വലിയ പ്രതിഷേധം ഇപ്പോഴും ഉയരുന്നു. ഹൈന്ദവ സംഘടനകൾ പറയുന്നത് ഇപ്പോൾ ഈ മ്യൂസിയം ഇത് പറഞ്ഞതുകൊണ്ടും മ്യൂസിയം ഈ ചിത്രം നീക്കിയതുകൊണ്ടും തങ്ങളുടെ പ്രതിഷേധം അവസാനിക്കുന്നില്ല, ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നത് വരെ ഈ കാനഡയിൽ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്ന് തന്നെ പറയുന്നു. ഇന്ത്യയിൽ അവർ കാലുകുത്തി കഴിഞ്ഞാൽ ഏത് നിമിഷം കാലുകുത്തിയാലും അറസ്റ്റ് ചെയ്യാനൊരുങ്ങി ദില്ലിയും UPയും കാത്തിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലും ഹൈന്ദവ സംഘടനകൾ കേസുമായി മുൻപോട്ട് പോകുന്നൊരു സാഹചര്യം. അതായത് മുമ്പെങ്ങും കാണാത്ത വിധം ഒരു പോസ്റ്ററിനെ ചൊല്ലി വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യത്തിനകത്തും പുറത്തും പുകയുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.